നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഈ സ്വിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട KSRTC സ്വിഫ്റ്റ് സർവീസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വാർത്തകളായി നൽകിയിരുന്നു. ഇത് ഒരു ജനങ്ങൾക്ക് ഗുണകരമാകുന്ന പദ്ധതിയാണോ എന്നുള്ള കാര്യത്തിൽ തുടക്കത്തിലെ സംശയമുണ്ട്. മാത്രമല്ല ജീവനക്കാർക്ക്, KSRTC എംപ്ലോയീസിന്, ജീവനക്കാർക്ക് യാതൊരു തരത്തിലും യാതൊരു ഗുണവുമില്ലാത്ത ഒരു സർവീസാണ്. പൊതുവെ KSRTC വലിയ ഭീമമായ നഷ്ടം വരുത്തുന്ന രീതിയിലുള്ള സർവീസുകളാണ് ഇത് എന്ന അഭിപ്രായമാണ് ജീവനക്കാർ കഴിഞ്ഞ ദിവസം ഞങ്ങളോട് വിളിച്ചു പറഞ്ഞത്. ജീവനക്കാരുടെ ആ ഒരു ഭാഷ്യം അല്ലെങ്കിൽ അവരുടെ ആ അഭിപ്രായം ഞങ്ങൾ വാർത്തകളായി നൽകുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഇതിലെ ഡ്രൈവർമാർ അതുപോലെ മറ്റ് ജീവനക്കാരൊക്കെ തന്നെ CPM പ്രതിനിധികളായി, പ്രത്യേകിച്ച് യാതൊരു മുൻപരിചയവുമില്ലാത്ത ഡ്രൈവർമാരും, എന്താണ് അപകടം അഞ്ചായി, ഒരാൾ മരിക്കുകയും ചെയ്തു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ KSRTC, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, ഒരു കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നു. KSRTC എന്ന് പറഞ്ഞാൽ CMD ശ്രീ ബിജു പ്രഭാകർ ആയിരിക്കും ഇത് പുറത്തിറക്കിയത്. ജീവനക്കാർ ഇതറിഞ്ഞോ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇതറിഞ്ഞോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും KSRTCയുടെ ഈ കുറിപ്പ് വായിക്കാം. കുറിപ്പിനകത്ത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആ കുറിപ്പ് വായിച്ച ശേഷം ഞാൻ പറയാം. KSRTC സ്വിഫ്റ്റിനെ ഭയക്കുന്നവാര് എന്തിന് എന്ന് ചോദിച്ചിട്ടുകൊണ്ടാണ് കുറിപ്പ് തുടങ്ങുന്നത്. KSRTC സ്വിഫ്റ്റ് സർവീസ് April 11 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്ത് ആരംഭം കുറിച്ചു. സർക്കാർ പദ്ധതി വിഹിതം ഉപയോഗിച്ച് വാങ്ങിയ 116 ബസ്സുകൾ രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കി. ഇതിനോടകം സർവീസ് ആരംഭിച്ചിരുന്നു. 116 ബസ്സുകളിൽ 28 AC ബസ്സുകളും 8 AC സ്ലീപ്പറുകളും 20 AC സെമി സ്ലീപ്പറുകളുമാണ്. കേരള സർക്കാർ ആദ്യമായിട്ടാണ് സ്ലീപ്പർ സംവിധാനമുള്ള ബസ്സുകൾ നിരത്തിലിറക്കുന്നത്. ഇനി കാര്യത്തിലേക്ക് വരാം. KSRTC സ്വിഫ്റ്റ് സർവീസ് ആരംഭിച്ചത് മുതൽ മുൻവിധിയോടുകൂടി ചില മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും ഈ പ്രസ്ഥാനത്തെ തകർക്കുവാനുള്ള മനഃപൂർവ്വമായ ശ്രമം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. കേരളത്തിന് അകത്തും പുറത്തുമുള്ള യാത്രക്കാർ അനുഭവിക്കുന്ന യാത്രാചൂഷണങ്ങൾ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, ചെയ്യാറുള്ളതാണ്. ഉദാഹരണം, ഇന്ന് സ്വകാര്യ ബസ് കമ്പനികൾ ഈടാക്കുന്ന ബംഗളൂരു എറണാകുളം റേറ്റുകൾ പരിശോധിച്ചാൽ തട്ടിപ്പിൻ്റെ പൂർണ്ണരൂപം ലഭിക്കും. ഇതിനൊക്കെ പരിഹാരമെന്ന നിലയിലാണ് KSRTC സ്വിഫ്റ്റ് എന്ന ആശയത്തിൽ കേരള സർക്കാർ എത്തിയത്. ഈ സ്വിഫ്റ്റ് ബസ്സിനെതിരെ ചില മാധ്യമങ്ങളിൽ സംഘടിത വാർത്തകൾ വരുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്താണെന്നോ, സ്വിഫ്റ്റിൻ്റെ റൂട്ടുകൾ പ്രധാനമായും സ്വകാര്യ ഓപ്പറേറ്റർമാരുടെ കുത്തക റൂട്ടുകളാണ്. വൻകിട ബസ് കമ്പനികൾ അടക്കി വാഴുന്ന റൂട്ട് KSRTC ബസ്സുകൾ നൽകുന്ന സ്വിഫ്റ്റ് പോലെയല്ല, സർവീസ് പോലെയല്ല സ്വിഫ്റ്റ്. അത് ലക്ഷറി സ്ലീപ്പറുകളാണ്, പ്രൈവറ്റ് ഓപ്പറേറ്റർമാർ ചെയ്യുന്നത്. യാത്രക്കാർ കൂടുതലുള്ള ദിവസങ്ങളിൽ 2-3 ഇരട്ടി ചാർജ് വാങ്ങി കൊള്ളലാഭം ചെയ്യുന്ന ബിസിനസ്സാണ് ഈ സ്വിഫ്റ്റ് സർവീസിന്. എല്ലാ ദിവസവും ഒരേ ചാർജാണ് ഒക്കെ. നമ്മളെല്ലാം അംഗീകരിക്കുന്നു, ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇതിനകത്ത് CPM നോമിനികളെയും CPM ആളുകളെയും മാത്രം തിരികെ കയറ്റിയത് എന്തിനാണ്? ഓട്ടോ ഓടിക്കുന്ന ആളെ പിടിച്ച് ഡ്രൈവറാക്കി വച്ചിരിക്കുന്നത് എന്തിനാണ്? അതുപോലെ ഈ റൂട്ടുകളിൽ ഈ സ്വിഫ്റ്റ് സർവീസ് വരുന്നതിന് പകരം, അല്ലെങ്കിൽ ഇങ്ങനെയൊരു പദ്ധതി KSRTCയുമായി ബന്ധമില്ല എന്ന് ജീവനക്കാർ തന്നെ പറയുന്ന ഒരു പദ്ധതി എന്തിനായിരുന്നു? ഇതിനകത്ത് ഈ ബസ്സുകൾ, അതായത് ആയിരക്കണക്കിന് ബസ്സുകൾ, വോൾവോ ബസ്സുകൾ ഉൾപ്പെടെ, വെറും വെളിമ്പറമ്പിൽ കിടന്ന് നശിച്ച് അകത്തുകൂടി ചെടിയും കാടും പടലും വളർന്നു നിൽക്കുമ്പോൾ ഈ പുതിയ ബസ്സുകളൊക്കെ വാങ്ങിക്കൂട്ടി ഈ പരിപാടി നടത്തുന്നത് എന്തിനാണ്? KSRTCയെ പുനരുദ്ധരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതായിരുന്നു ഉദ്ദേശമെങ്കിൽ, ഈ ബസ്സുകളൊക്കെ ഏതെങ്കിലും തരത്തിൽ അത് കൈമാറ്റം ചെയ്തിട്ട്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിൽ അതിനെ മോടി പിടിപ്പിച്ചിട്ട്, അതിനെ നല്ല രീതിയിലാക്കിയിട്ട് സ്ലീപ്പറുകൾ KSRTCയുടെ കീഴിൽ തന്നെ നടത്തിക്കൂടായിരുന്നു. എന്തിനാണ് ഈ സ്വിഫ്റ്റ് എന്ന ഒരു പദ്ധതിയുടെ കീഴിൽ ഒരു സ്വകാര്യ ഏജൻസിയുമായി ഇതിന് ചേർത്ത് വെച്ചത് എന്തിനാണ്? സ്വകാര്യ ബസ്സുകൾ, അതായത് മറ്റ് സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന തട്ടിപ്പും കാര്യങ്ങളുമൊക്കെ നമുക്കറിയാം. പക്ഷേ KSRTCയുടെ കീഴിൽ ശരിയായ രീതിയിൽ വരികയാണെങ്കിൽ KSRTC എന്ന് പറഞ്ഞു തന്നെ സർവീസ് നടത്തിയാൽ പോരെ. ബസ്സുകൾ വാങ്ങിക്കോട്ടെ, ബസ്സുകൾ പുതിയത് വാങ്ങിക്കോട്ടെ, വേണമെങ്കിൽ കടമെടുത്തായാലും ബസ് വാങ്ങിക്കോട്ടെ, 100, 150, 200 ബസ് വാങ്ങിക്കോട്ടെ, ഇതുപോലെയുള്ള വലിയ വലിയ റൂട്ടുകളിൽ സർവീസ് നടത്തിക്കോട്ടെ. പക്ഷേ അത് KSRTCയുടെ പേരിൽ എന്താണ് നടത്താത്തത്? അതിനെ ഒരു ടിക്കറ്റ് നിരക്കും വെച്ച് നടത്താത്തത് എന്താണ്? ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്ന പരിപാടിയിൽ കൊണ്ടുവന്ന് ഈ പുറത്തുനിന്ന് ജീവനക്കാരെ എടുത്ത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പദ്ധതി വിഹിതം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി 116 കോടി രൂപ KSRTCയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ബസ്സുകളൊക്കെ വാങ്ങിയിരിക്കുന്നത്. KSRTCയുടെ പേരിൽ നടത്താത്തത് എന്താണ്? സ്വിഫ്റ്റ് എന്നത് സർവീസിൻ്റെ പേരൊന്നുമല്ല, അതൊരു പ്രൈവറ്റ് ഏജൻസിയുമായി ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണെന്നാണ് പറയപ്പെടുന്നത്. അതെന്തിനായിരുന്നു? സംശയങ്ങളാണ് മുഴുവൻ. സംശയങ്ങളൊന്ന് തീർത്താൽ കൊള്ളാം, ഒരു കുറിപ്പെഴുതി കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഒരുപാട് സംശയങ്ങൾ ഇനിയും ബാക്കിയുണ്ട്, അത് വഴിയെ ചോദിച്ചുകൊള്ളാം.